നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും തേഴ്സ് ഫോർ ട്രൂത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ വേണ്ടി റവറൻ പി എ എബ്രഹാം അഥവാ കാനമച്ചൻ നമ്മളോടൊപ്പം ചേരുന്നു. കാനമച്ചനെ ഞങ്ങൾക്ക് ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇപ്രകാരമാണ്. ഒരിക്കൽ രക്ഷ പ്രാപിച്ചാൽ ഏതെങ്കിലും കാരണത്താൽ ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകാൻ സാധ്യതയുണ്ടോ? ഞാൻ ഈ വേദിയിൽ മുമ്പ് മറുപടി പറഞ്ഞ കൂട്ടത്തിൽ സഭ എന്നുള്ള ആ പദത്തിന് നാനാർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം ആൾക്കൂട്ടമാണ്. എന്നാൽ പുതിയ നിയമ സഭയെന്ന് പറയുന്നത് ആൾക്കൂട്ടമല്ല, അതൊരു വ്യവസ്ഥ അനുസരിച്ച് കൂടുന്ന ജനമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. മിക്കവാറും അതിനോട് ചേർന്ന് ഈ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒന്ന് വ്യാഖ്യാനിക്കാൻ സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും ഞാനൊന്ന് ശ്രമിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളും മറ്റും തിരക്കുള്ള ബസ്സിൽ കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു ഫുട്ബോളിൻ്റെ ഒരു കാല് വെക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് ചാടി കയറി ഒരിടം കിട്ടിയാൽ കുട്ടികൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് രക്ഷ വിട്ടു. അപ്പോൾ രക്ഷ എന്നുള്ള വാക്ക് അതിൻ്റെ വില കുറഞ്ഞ അർത്ഥത്തിൽ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടിക്കറ്റ് കിട്ടിയാൽ ഒക്കെ രക്ഷ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ക്രിസ്ത്യൻ സാൽവേഷനെ നമ്മൾ ഒരിക്കലും അത് ചുരുക്കരുത്, അതിനെ ചെറുതാക്കരുത്. പിന്നെ ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വേറെ ഒത്തിരി പാദങ്ങളുണ്ട്. അതിലൊന്ന് പൗലുസിൻ്റെ ഒരു പ്രയോഗം തന്നെയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ചുമ്മാതെ എന്നെ മറ്റൊരു പേര് വഹിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒരു ക്രിസ്തീയ നാമം ധരിച്ചതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ലേബൽ മാറ്റം വന്നു എന്നല്ലാതെ അതുകൊണ്ട് ഇയാൾക്ക് ആളത്വത്തിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ ഇയാളുടെ ഉള്ളിലുള്ള ആത്മാവിൽ ഒരു പരിവർത്തനം വരണം. അത് വരണമെങ്കിൽ ഇവൻ്റെ പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ, പിശാചിനധീനമായിരുന്ന പഴയ മനുഷ്യൻ, അത് ബൈബിളിൻ്റെ ഒരു പ്രയോഗമാണ് പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യൻ മരിക്കണം. മരിക്കുക എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ട് അവനെ കൊല്ലുക അല്ല, സമർപ്പണം കൊണ്ടാണ് അവനെ കൊല്ലുന്നത്. ഐ ബട്ട് നോട്ട് ഐ, ഞാനല്ല എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മനസ്സാന്തരപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞു കഴിയുമ്പോൾ ആ അയ്യെ കൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ കളിമണ്ണ് പോലെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ കർത്താവ് അവനെ എടുത്തിട്ട് പുതുമനുഷ്യനാക്കി തീർക്കുന്നു. അതൊക്കെ ബൈബിളിൻ്റെ പ്രയോഗങ്ങളാണ്, പുതുമനുഷ്യനെ ധരിക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ വ്യാഖ്യാനം, ലൂസിഫറിൻ്റെ ആത്മാവ് ഉള്ള ഒരു മനുഷ്യനെ അവൻ്റെ സമർപ്പണ നിമിത്തം ദൈവം തമ്പുരാൻ ആദരിച്ചിട്ട് അവൻ്റെ ആ കയോസ്, കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന ആ ജീവിതത്തെ കൈകാര്യം ചെയ്തിട്ട് അതിൽ നിന്നൊരു പുതുമനുഷ്യനെ വാർത്തുണ്ടാക്കുന്നു. ആ പുതുമനുഷ്യൻ എന്ന് പറയുന്ന ക്രൈസ്റ്റാണ്. അപ്പോൾ പഴയ മനുഷ്യൻ ലൂസിഫറാണെങ്കിൽ പുതിയ മനുഷ്യൻ എന്ന് പറയുന്ന ക്രൈസ്റ്റാണ്. ആ ലൂസിഫറിൻ്റെ സകലത്തെയും നശിപ്പിച്ചിട്ട് ക്രൈസ്റ്റിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വാസ്തവത്തിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം എന്ന് പറയുന്നത് മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പല്ല, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന ആന്തരിക മാറ്റമാണ് വീണ്ടും ജനനം, റീബർത്ത്, റീജനറേഷൻ. അത് പുറമെയൊന്നും കണ്ടെന്ന് വരില്ല, ആ ക്രിയ നടക്കുന്നത് അകത്താണ്. ഇത്രയും തിയോളജി നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ രക്ഷ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഉള്ളിൽ ഓൾ ഇൻ ഓൾ ആയിട്ട് സ്വീകരിച്ച് കഴിയുമ്പോഴാണ് ഈ ക്രിയ നടക്കുന്നത്. അല്ലാതെ ചീപ്പായിട്ട് ഒന്നും ഒരുത്തന് ക്രിസ്ത്യാനിയാകാനോ ഒന്നും സാധ്യമല്ല. വേണമെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കോളം പൂരിപ്പിച്ച് കൊടുത്ത് പള്ളിക്ക് കൊടുക്കാനുള്ളതും കൂടെ കൊടുത്താൽ മാമോദീസ രജിസ്റ്ററിൽ ഇവൻ്റെ പേര് ചിലപ്പം എഴുതിയെന്ന് വരും. അവന് ആ രീതിയിലൊക്കെയുള്ള അംഗത്വമൊക്കെ കിട്ടിയെന്ന് വരും. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ആണ് ആദ്യമായിട്ട് എനിക്ക് പറയാം. രക്ഷ എന്ന് പറയുന്നത് ഇത്രയും പടികളിൽ കൂടെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് സ്ഥാപിച്ച ഒരു പുതുമനുഷ്യനെ ധരിക്കുന്ന ഒരാൾ ഒരു ക്രിസ്ത്യാനിയായി അതേ തീരുന്നു. ഇതാണ് രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം. ഈ രക്ഷ നഷ്ടമാകുമോ എന്നൊരു ചോദ്യം ഉണ്ടാകും. അതാണ് നമ്മുടെ ചോദ്യം. ആ രക്ഷ നമ്മൾ പ്രാപിക്കുന്ന, അച്ഛൻ പറഞ്ഞു പഴയ മനുഷ്യനെ ഉരിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി നാം മാറുന്നു. അപ്പോൾ ഈ രക്ഷ എങ്ങനെയെങ്കിലും നഷ്ടമാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തലൻ ഒരു ഭാഗത്ത് പറയുമ്പോൾ ഈ കൃപ
ഈ രക്ഷ നമുക്ക് മൺപാത്രങ്ങളിലാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പില്ല ലഭിച്ചിട്ടില്ലാത്ത കാലത്തോളം ടെംപ്റ്റേഷന് നമുക്ക് സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ടെംപ്റ്റേഷൻ നമ്മളിലേക്ക് കടക്കാനുള്ള സാധ്യതയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അകത്തെ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടെങ്കിലും ശരീരം രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റും വരുമ്പോൾ നമ്മൾ ഒന്ന് കടിഞ്ഞാണൊന്ന് അയച്ചു കൊടുത്താൽ അതിൻ്റെ ആ പഴുതിൽ കൂടെ സാത്താൻ നമ്മുടെ ഉള്ളിൽ കടക്കും. ഇത് എപ്പേസ് ലേഖനത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്നൊക്കെ പൗരസ് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്കും പോരാട്ടമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് ഇവനെ ഏതെങ്കിലും തരത്തിൽ ശിംശോനെ പാപിയാക്കി തീർത്തതുപോലെ അത് അവസരം കിട്ടിയാൽ അവൻ്റെ ഉള്ളിലുള്ള ആ ഗ്ലാമർ നഷ്ടപ്പെടുത്തി ആ ക്രൈസ്റ്റ് ലൈക്കിനെസ് ക്രിസ്തുവിൻ്റെ സമാനത നഷ്ടമാക്കിയിട്ട് ലോകത്തിലേക്ക് നമ്മളെ ചായച്ച് വലിച്ച് ചാടിച്ച് ചായച്ച് കൊണ്ടുവന്ന് പഴയ മനുഷ്യൻ്റെ അനുഭവത്തിൽ ആക്കി തീർക്കാൻ സാത്താൻ എപ്പോഴും ഇങ്ങനെ പോരാട്ടം. അതിനെതിരായിട്ട് പ്രാർത്ഥനയാലും യാചനയാലും ദൈവാശ്രയത്താലും നമ്മൾ പിടിച്ചു നിൽക്കുന്നതാണ് ക്രിസ്തീയ പോരാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പോരാട്ടം സൂചിപ്പിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ ഈ പോരാട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തോറ്റുപോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. രക്ഷ നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ കൊടുക്കുന്ന മറുപടി കേൾക്കണോ? രക്ഷ നഷ്ടപ്പെടുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ ചിലപ്പോൾ രക്ഷയിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ടെന്ന്. രക്ഷ ഒരു ഫാക്റ്റാണ്. ആ ഫാക്റ്റ് ദൈവത്തിൻ്റെ ഫാക്റ്റ് ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് യാതൊരു കുഴപ്പവും വരികയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ ആ രക്ഷയെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അവനത് നഷ്ടമായി പോകും എന്നുള്ളതാണ്. രക്ഷയ്ക്ക് ഒരു കുഴപ്പവും വരികയില്ല. അച്ഛൻ പറഞ്ഞു വരുന്നത് രക്ഷ നഷ്ടമാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് രക്ഷിക്കപ്പെട്ടവന് ആ രക്ഷ എന്നുള്ള സൗഭാഗ്യം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ അപ്പം നമ്മളത് പ്രൂവ് ചെയ്തു രക്ഷ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ രക്ഷ ഒരുവന് നഷ്ടമായാൽ അവൻ അതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? എല്ലാത്തിനും അതാതിൻ്റെ ലക്ഷണങ്ങൾ ഉള്ളതുപോലെ തന്നെ ഒരു മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകന്ന്, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ചിലരെക്കുറിച്ച് പറയില്ലേ, അവനിപ്പോൾ ആരാധനയ്ക്കും പോവുകയില്ല, അവന് മറ്റേ അവന് പ്രാർത്ഥന കൂട്ടമെന്ന് കണ്ടാൽ അവൻ ഓടി അടുത്തുകൊണ്ടിരുന്നവനാണ്, ഇപ്പോൾ അവനെ വിളിച്ചാലും അവൻ വരികയില്ല. പിന്നെ ഒരു സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്നൊക്കെ പറയുന്നത് ഏത് കാലഘട്ടത്തിനും പ്രസക്തമായിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ദുഷ്ടന്മാരുടെ ആലോചനയെ കേൾപ്പിച്ചു കൊടുത്താറുണ്ടല്ലോ, പാപികളുടെ വഴിയിലാകും പിന്നോട് ഈ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ചെന്ന് അവസാനിക്കേണ്ടി വരും. ഇത് ക്രമേണ ഉണ്ടാകുന്ന ബാക്ക് സ്ലൈഡിങ് ആണ്. പിന്മാറ്റം എന്ന് പറയുന്നത് എടുത്തടിക്കുന്ന പോലെ ഉണ്ടാകുന്നതല്ല, അത് ഓരോ കൊച്ചു കൊച്ചു ചൂടുകൾ വെച്ച് അങ്ങനെ പോകുന്നതാണ്. പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവകൃപ വിട്ടു പോകുന്ന ഒരുത്തനെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, പക്ഷെ നമ്മൾ പെട്ടെന്ന് വിധിക്കേണ്ട. എന്നാലും നമുക്കതിൻ്റെ ആത്മീയമായ പിന്മാറ്റത്തിൻ്റെ ലക്ഷണങ്ങൾ അനുഭവിക്കാൻ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് പുറമേ ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ രണ്ടാമത് അതിൻ്റെ ഒരു ഡിവിഷൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ രക്ഷ നഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ രക്ഷയിൽ നിന്ന് അകന്നു പോവുകയാണെന്ന്? എനിക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും ഈ രക്ഷയിൽ നിന്ന് അകലുന്നവനോ? അകലുന്നവന് വ്യക്തമായിട്ടറിയാം, വ്യക്തമായിട്ടറിയാം. അതായത് ഉദാഹരണമായിട്ട് പിന്നെ പഴയ നിമിത്തിൽ ദൈവം പറയുന്നത് അനുസരിക്കാതെ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊലപ്പെടുത്തിയച്ച് ആരാധനയിലും തെറ്റി ദൈവത്തിൻ്റെ കൽപ്പനയും നിഷേധിച്ച് ഓടിപ്പോകുന്ന ഒരു മനുഷ്യൻ കായൻ, അവൻ പോകുന്ന സമയത്ത് പറഞ്ഞെന്നറിയോ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ കുറ്റം ചെയ്തിരിക്കുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും. അപ്പോൾ അവന് കാര്യം അറിയത്തില്ലേ, അവൻ എന്തായി തീരാൻ പോകുന്നെന്നുള്ളതും ഒക്കെ അവനറിയാം. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൻ ദൈവത്തിൽ നിന്ന് ഓടി അകലുക ചെയ്യുന്നത്. പിന്മാറ്റക്കാരന് അവൻ പിന്മാറ്റത്തിലാണെന്നുള്ളത് നല്ല ഒന്നാന്തരമായിട്ട് അവനറിയാം. അത് മറ്റാരും അത് വാദിച്ച് സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് അവനറിയാം. ഓക്കെ, അപ്പം രക്ഷ അത് പ്രാപിക്കേണ്ട ഒരവസ്ഥയാണ്. അത് നഷ്ടമായാൽ നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. പുറമേ ഉള്ളൊരു മനുഷ്യന് അത് കാണുമ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിലും നമ്മൾ അവനെ വിധിക്കാൻ പാടില്ല. എന്നാൽ ഇപ്പം പല ഉപദേശങ്ങളും വരുന്നുണ്ട്, ഒരിക്കൽ രക്ഷ പ്രാപിച്ചാൽ അത് നിത്യമാണ്, ആ രക്ഷ നഷ്ടമാകത്തില്ലെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അച്ഛൻ അത് വചനാടിസ്ഥാനത്തിൽ അത് തെളിയിച്ചു കഴിഞ്ഞു, നഷ്ടമാകാൻ സാധ്യതയുണ്ട്, നഷ്ടമാകും, അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. പഴയ നിയമത്തിൽ അനേകം ആളുകൾ ഒരു കാലത്ത് ദൈവകൃപയിൽ ഷൈൻ ചെയ്ത് നിന്ന ആളുകൾ ഒടുവിൽ അതിൽ നിന്ന് പിന്മാറ്റത്തിൽ പോയി. ഉദാഹരണമായിട്ട് ബലയാം എന്ന് പറഞ്ഞൊരു പ്രവാചകൻ, ജാതികളിൽ നിന്ന് വന്ന ഒരു പ്രവാചകനാണ്, വെരി ഗുഡ് പ്രോഫറ്റായിരുന്നു, നല്ല പ്രവാചകനായിരുന്നു, ഭയങ്കര ദർശനങ്ങളായിരുന്നു.
എന്നാൽ അവൻ പണത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് ദൈവകൃപ അവനെ വിട്ടുപോയി. ഒടുവിൽ അവൻ വാളിനാൽ കൊല്ലപ്പെടുന്നതായിട്ട് പറയും. എന്നാൽ അവൻ പിന്മാറ്റത്തിലായിരിക്കുമ്പോഴും അവനെ വെള്ളം പൂശുന്ന പോലെ അവൻ ഇങ്ങനെ പറഞ്ഞു, ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ എന്നൊക്കെ അവൻ പറഞ്ഞു. അതേക്കുറിച്ച് ദൈവഭക്തൻ പറയുന്നത്, സുഹൃത്തെ ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കണമെങ്കിൽ നീ ഭക്തന്മാർ ജീവിച്ച പോലെ ജീവിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ആരെ ദൈവകൃപ വിട്ടുപോയ ബിലയാം തുടങ്ങിയ അനേകം ആളുകളെക്കുറിച്ച് അവരൊരു കാലത്ത് ഷൈൻ ചെയ്തവരാണ്, എന്നാൽ അവർ അത് നഷ്ടമാക്കി. നിന്നിലുള്ള വെളിച്ചം ഇരുളായാൽ ഇരുളെത്ര ഭയങ്കരമെന്നൊരു ചോദ്യമുണ്ട് വേദപുസ്തകത്തിൽ. അപ്പം നമുക്ക് നമ്മൾ ഏറ്റുവാങ്ങിയ വെളിച്ചം നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട്. ചെയ്യണമെന്നല്ല, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കൈവിട്ട് പോകും എന്നുള്ളതാണ്. ഇനി അത് നഷ്ടമായാൽ, ഒരുവനത് ആ രക്ഷയുടെ അനുഭവം നഷ്ടമായാൽ അവൻ അതെങ്ങനെ വീണ്ടെടുക്കുവാൻ സാധിക്കും? യെസ്, അതും എനിക്ക് പല തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും. എന്ന സമയത്തിൻ്റെ പരിമിതിയെ ഞാൻ മാനിക്കുന്നു. ഞാനൊരു ഓർത്തഡോക്സ് വൈദികനായിരുന്നത് കൊണ്ട് അവിടെയുള്ള ചില ഭക്തന്മാരായ മാർ അപ്രയും തുടങ്ങിയ ആളുകളുടെ ഗീതങ്ങളൊക്കെ ഒത്തിരി ഞാൻ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മുത്തുകളായിട്ടുള്ള നല്ല ഗീതങ്ങൾ അപ്രയും രചിച്ചിട്ടുണ്ട്. ആക്ച്വലി അപ്രയം ഒന്നാം തരം ബന്ധുക്കൂസുകാരനായിരുന്നു. അതിന് സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വരാമെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നിരത്തി വെച്ച് തെളിയിക്കാം. അദ്ദേഹം റിലീസ് തിരിശേഷിപ്പുകൾ പോലും തന്നിൽ നിന്ന് എടുക്കരുതെന്ന് പറഞ്ഞാൽ മരിച്ചത്. അപ്പം അതുപോലുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗീതത്തിൽ ഇങ്ങനെയുണ്ട്: നാഴിക നാഴിക നീ തേറും, നാഴികയൊക്കെയിൽ നീ പിഴയ്ക്കും, നിന്റെ നമസ്കാരവും നോമ്പും അയ്യോ എങ്ങനെ കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: നീ കൂടെ കൂടെ അനുദപിക്കുകയും ചെയ്യും, കൂടെ കൂടെ തെറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ അനുതാപവും പിന്മാറ്റവും ഇനിയൊരു ഒരു 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 എന്താ ഒരു പ്രൊഫഷനാക്കിക്കൊണ്ട് കൂടെ കൂടെ അനുദപിക്കുകയും കൂടെ കൂടെ പിന്മാറുകയും ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിൻ്റെ ആ നമസ്കാരവും നോയമ്പൊന്നും ദൈവം അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞിട്ട് മടങ്ങി വരാൻ വലിയ പ്രയാസമാണ്. ഒരു പാപി മാനസാന്തരപ്പെടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു പിന്മാറ്റക്കാരൻ മടങ്ങി വരുന്നത്. അത് പ്രായോഗികമായിട്ട് അത് സത്യമാണ്. അത് കൂടുതൽ ചിന്തിക്കാൻ നിങ്ങൾ സമയമെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഞാൻ വാട്ട് ഐ മീൻ അത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പിന്നെ 11 മണിനേരം എന്ന് പറഞ്ഞാൽ കൂലി വാങ്ങിക്കുന്ന സമയമാണ്. ആ സമയം തിരെ ഓടി ചെല്ലാൻ കഴിയുമെങ്കിൽ കൂലി കിട്ടും. എന്നാൽ കൂടെ കൂടെ ദൈവത്തെ കളിപ്പിച്ച് നടക്കുന്നവർ തന്നെ അനുതാപം ഉണ്ടാകാൻ സാധ്യതയില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ വിഷയം. അതാണ് കൂടെ കൂടെ പിന്മാറ്റത്തിൽ പോകുന്നവർ തന്നെ അനുതാപം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അവൻ്റെ മാനസാന്തരത്തിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷയം. അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ദൈവഭാഗത്തുനിന്ന് ഒരു കുഴപ്പമില്ല. എപ്പോൾ ചെന്നാലും സ്വീകരിക്കാൻ ദൈവത്തിന് മനസ്സാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, മുടിയൻപുത്രൻ്റെ കഥയിൽ അങ്ങേയറ്റം തെറ്റിപ്പോയൊരു മകനെയല്ലേ പിതാവ് സ്വീകരിച്ചത്? എന്നാൽ ആ മകനെ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന അവൻ്റെ ജേഷ്ഠൻ ഔട്ടായിപ്പോയി. ആ മുടിയൻപുത്രൻ്റെ ജേഷ്ഠൻ അവനോട് അപ്പൻ കേണ് പറഞ്ഞു, എൻ്റെ മോനെ നിൻ്റെ അനുജൻ വന്നു, നീ അവനോട് കൂടെ സന്തോഷിക്കണം. ഇല്ല, ഇതെന്തൊരപ്പനാ, ഈ വേശ്യമാരുടെ കൂടെ മുതൽ തിന്നവൻ വന്നപ്പോഴത്തേക്ക് ആട്ടുംകുട്ടിയെ കൊടുത്തു, അവൻ അത് കൊടുത്തു ഇത് കൊടുത്തു, ഞാനാണ് എത്ര നാളായിട്ട് എൻ്റെ അപ്പനെ സേവിച്ചുകൊണ്ട് ഇവിടെ കഴിയുന്നു, ഈ അപ്പൻ എനിക്കൊരു ആട്ടുംകുട്ടിയെ പോലും തന്നിട്ടില്ല എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞത്. അപ്പോൾ ആ കഥ അവസാനിക്കുന്നത് ദൂരസ്ഥനായ ഒരു മകൻ അകത്ത് കയറിയപ്പോൾ അകത്തായിരുന്നു ഒരു മകൻ പുറത്തുപോയി. അപ്പം എൻ്റെ പഠനത്തിൽ ആ മുടിയൻപുത്രൻ്റെ ചേട്ടൻ ഇന്നുവരെ അനുദപിച്ചിട്ടില്ല. ഇന്ന് വരെ അവൻ തിരിച്ചു വന്നായിട്ടൊരു രേഖയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എത്ര നാൾ ദൈവത്തിൻ്റെ കൂടെ നിന്നു എന്നുള്ളതല്ല, നമ്മൾ നിഷ്കളങ്കമായി സത്യസന്ധമായി ആ കൂട്ടായ്മ എന്നും നിലനിർത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. രക്ഷ ഒരു വലിയ വിഷയമാണ്. നമ്മുടെ അംഗീകാരമോ നമ്മുടെ നിഷേധമോ, ഈ രണ്ട് ക്രിയാപദങ്ങളിലാണ് ഈ വിഷയം നിൽക്കുന്നത്. നമ്മൾ ദൈവത്തെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷയിൽ അതിനൊന്നും കൊടുക്കേണ്ട, സൗജന്യമാണ്. എന്നാൽ രക്ഷയെ നിലനിർത്തുക എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അതിന് നമ്മൾ വേറൊന്നും ചെയ്യേണ്ട, അഭ്യാസങ്ങളൊന്നും ഇറക്കണ്ട, അതിന് നമ്മൾ കൃപയിൽ ആശ്രയിച്ചാൽ മതി. അതാണ് പൗലോസിൻ്റെയൊക്കെ വിജയം. അതാണ് ഞാനൊക്കെ അതെപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു, പരിശുദ്ധാത്മാവെ ആശ്രയിക്കുന്നു, ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ്. അപ്പം നമ്മുടെ നിരന്തര ജീവിതത്തെ സൂക്ഷിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അതേ സംബന്ധിച്ച് പറയാൻ എനിക്കില്ല. അച്ഛോ, അപ്പോൾ ഈ
നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞതുപോലെ പുതിയ ഉപദേശക്കാർ അനേകം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഉപദേശമാണ് കൃപയുടെ സുവിശേഷം, അല്ലെങ്കിൽ കൃപയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട്. കൃപ പ്രാധാന്യമേറിയതാണ്, എന്നാൽ അതിൽ ഒരു അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്രകാരം പറയുന്നവരുണ്ട്, പഴയ നിയമകാലത്ത് നമുക്ക് ന്യായപ്രമാണം ഉണ്ടായിരുന്നു, ആ ന്യായപ്രമാണം നാം ലംഘിക്കുമ്പോൾ നാം പാപം ചെയ്യുന്നു, എന്നാൽ ഈ കൃപായുഗത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പാപത്തിലേക്ക് വീഴുവാൻ സാധിക്കുകയില്ലെന്നും നാം നമ്മൾക്ക് ലഭിച്ച രക്ഷ അല്ലെങ്കിൽ കൃപ നഷ്ടമാകുകയില്ലെന്നും പഠിപ്പിച്ച് ആൾക്കാരെ തെറ്റിലേക്ക് വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വചനാടിസ്ഥാനത്തിൽ എപ്രകാരം അതിനെ ഒന്ന് വിശദീകരിക്കുവാൻ അതിന് സാധിക്കും? അതിൻ്റെ മറുപടി നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനിത് കേട്ട് വാസ്തവത്തിൽ അത്ഭുതം കൂറുന്നു. ഇവർ വേദപുസ്തകം വായിച്ചിട്ടാണോ ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത് എന്ന്. കാരണം കൃപ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു പദമാണ്. അതൊന്നും നമ്മളൊന്നും ചെയ്തിട്ടല്ല, നമ്മുടെ ന്യായപ്രമാണത്തിൻ്റെ യാതൊരു ക്രിയകളാലുമല്ല. സാൽവേഷൻ ഈസ് ഫ്രീ, അത് യാചിക്കുന്ന ഏവർക്കും സമർപ്പിക്കുന്ന ഏവർക്കും ദൈവം നൽകുന്നതാണ്. അതിനെ ഉദാഹരണം പറയുന്നത് ഈ പിച്ചളസർപ്പത്തെ നോക്കിയവർക്ക് സൗഖ്യം കിട്ടി എന്ന് പറയുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ഇതുപോലെ യേശുക്രിസ്തുവിനെ രക്ഷയ്ക്കുള്ള ഏക മാർഗമായി നമ്മൾ മനസ്സാ വരിച്ചു കഴിയുമ്പോൾ ആ വലിയ രക്ഷ കൃപയാൽ നമ്മളിലേക്ക് വരികയാണ്. ആ രക്ഷയെന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ രക്ഷ നമ്മളിൽ ആരംഭിക്കുന്ന ആത്മാവിലാണ്, അല്ലാതെ അത് നമ്മുടെ ശരീരത്തിൽ അത് വെളിപ്പെടുന്നില്ല. അത് ശരീരത്തിന് ഒന്നുകിൽ മരണം അല്ലെങ്കിൽ പുനരുത്ഥാനം ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്രിയ നടക്കുന്നത് വരെയും ഈ രക്ഷ നമ്മുടെ ഉള്ളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതിന് ഞാൻ ഒരു ദൃഷ്ടാന്തം പറയാം. കൃപ പ്രാപിച്ച ഒരാളിന് ഒരു പ്രമാണമില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ സുഖമുള്ളതാണെങ്കിലും സാത്താൻ്റെ വലിയൊരു തീയം പാടണം. കൃപ സൗജന്യമാണെങ്കിലും ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് കർത്താവിനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ദെൻ ആൻഡ് ദെയർ ആ നിമിഷത്തിൽ തന്നെ അവൻ സ്വർഗത്തിലോട്ട് പോകാനേ ഒരു പ്രശ്നവുമില്ല, അവൻ രക്ഷപ്പെട്ടു. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മരണം വരെ ഉള്ള അവൻ്റെ ജീവിതം കാത്തു സൂക്ഷിക്കണം. അതിന് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ ഒരു വാചകം ഒന്നുകൂടെ ഒന്ന് കൂട്ടിയാ. പൗലുസ്ലീഗ എപ്പേസിയാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്നും വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലാഭങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ എപ്പേസോസിലെ കുറച്ച് വിശ്വാസികളോട് മാത്രമല്ല താൻ സംസാരിക്കുന്നത്, എക്കാലത്തും എവിടെയും ജീവിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളോടുമാണ് സംസാരിക്കും. നമ്മൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ലൈഫ് ലോങ് വാറ് നമുക്കുണ്ട്. മരണം വരെ അന്ധകാര ശക്തികളോട് നമുക്കൊരു യുദ്ധമുണ്ട്. അപ്പോൾ ഈ കൃപയുടെ സുവിശേഷക്കാർ ഈ ഭാഗമൊന്നും വായിച്ചിട്ടില്ലേ? അവർ എപ്പേസിലേഖനം വായിച്ചിട്ടില്ലേ? അത് ഒരു സത്യമാണ്. എന്നാൽ അവിടെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മൾ നിന്നാൽ ആ യുദ്ധം നമുക്ക് വിജയമായിട്ട് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അവിടെ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം, ആയുധവർഗം ധരിച്ച് കവചം ധരിച്ച് വിശ്വാസം എന്ന പരിച കയ്യിലെടുത്ത് ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് കയ്യിലെടുത്ത് ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ്റെ ഹെൽമെറ്റല്ല, ഹെൽമെറ്റ് പിന്നെ സാൽവേഷനാണ്, രക്ഷ എന്ന ശിരസ്സിലാണ്. അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ വെച്ചുകൊണ്ട് നിന്നാൽ സാത്താൻ്റെ ഒരു തീയമ്പും നമ്മുടെ നേരെ ഫലപ്പെടുകയില്ല. ഇല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മത കുറവുകൊണ്ട് നമുക്കിതൊക്കെ സംഭവിക്കും. ഇനി കൃപയ്ക്ക് പ്രമാണമില്ലേ എന്ന് ഞാൻ ചോദിക്കട്ടെ. മദ്യപാനം ചെയ്ത് കൂത്താടി നടന്നേച്ച് ഇവിടെ പോലീസും ഇല്ല, ഇവിടെ ഗവൺമെൻറ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വഴിക്ക് വീതി കൂട്ടി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ പോലീസിൻ്റെ ബലങ്ക് വന്ന് അവൻ്റെ കയ്യെ വീഴുമ്പോഴാണ് ഇവിടെ പോലീസ് ഉണ്ടെന്നുള്ള വിവരം മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃപ പ്രാപിച്ച ഒരുത്തന് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അവൻ പറഞ്ഞാൽ അനുഭവത്തോട് യോജിക്കുന്ന കാര്യമല്ലാതെ. ഇനി ഞാൻ ഈ സമയത്ത് യേശുവിനെ തൻ്റെ ഗർഭപാത്രത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സമർപ്പിച്ചു കൊടുത്ത വിശുദ്ധ മറിയെ ഞാൻ ഓർക്കുന്നു. ആ ശ്രേഷ്ഠയായ ആ സ്ത്രീ ദൂതൻ അവളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ തന്നെ താഴ്ത്തിക്കൊടുത്തു.
അവൾ വലിയ വിശുദ്ധിയാണെന്നൊന്നും അല്ല അവിടെ പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ താഴ്ത്തിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൾ അങ്ങോട്ട് മാറി നിന്നുകൊണ്ട് ഒരു മാഗ്നിഫിക്കാറ്റ് പാടി. കത്തോലിക്കാ സഭയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാതെ ലത്തീൻ ഭാഷയിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാടിയ ഒരു പാട്ടിൻ്റെ ഒരു വാക്കായത് മാഗ്നിഫിക്കാറ്റ്. എൻ്റെ ഉള്ളം എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു, മറിയ പാടിയ പാട്ടിൻ്റെ ഒരു ഭാഗമാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ. ഉടനെ ദൂതൻ അവളെ ഗ്രീറ്റ് ചെയ്ത് എങ്ങനെയാണെന്നറിയാമോ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്നാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും ഒക്കെ കൃപ കിട്ടുന്നതിന് മുമ്പ് യേശുവിൻ്റെ അമ്മയ്ക്ക് കൃപ കിട്ടി. പക്ഷേ കത്തോലിക്കാ സഭയും മറ്റും എന്ത് ചെയ്തെന്നറിയാമോ? അവർ ഈ കള്ളപ്രമാണം ഉണ്ടാക്കുന്നത് പറഞ്ഞ പോലെ വാക്കുകളുടെ അർത്ഥം വ്യത്യാസപ്പെടുത്തി. ചല്ലി പ്രമാണം തിരുത്തി എഴുതിയെന്ന് പറഞ്ഞ പോലെ കൃപ എന്നുള്ളത് മാറ്റി വെച്ച് അവർ നന്മയെന്നാക്കി, ലഭിച്ചു എന്നുള്ളതിന് പകരം നിറഞ്ഞാന്നാക്കി. ഇപ്പോൾ അവരുടെ പ്രാർത്ഥന പുസ്തകത്തിലെല്ലാം നന്മ നിറഞ്ഞ മറിയമെന്നാക്കി. എന്ത് ആകാശവും ഭൂമിയും പോലെ അകലമുണ്ട്, അത് തമ്മിൽ കൃപ ഗിഫ്റ്റാണ്. അവൾ പറഞ്ഞു ഞാൻ ദാസിയാണ്, എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഞാൻ ഉല്ലസിക്കുന്നത്. നോക്കണേ, മറിയ പോലും രക്ഷിക്കപ്പെട്ടവളായിട്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അതാ സത്യം. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് കൃപ ലഭിച്ച ഒരാൾ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ പറയുന്ന ദുരുപദേശക്കാരോട് ഞാൻ സ്നേഹത്തോടെ പറയുന്ന, യു ടേൺ ടു ദ ബൈബിൾ, നിങ്ങൾ വേദപുസ്തകം വായിച്ച് നോക്ക്. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്ക് പറഞ്ഞ് ഞാൻ ഈ ആശയം സമാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച കൃപ വ്യർത്ഥമാക്കരുതെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പം ലഭിച്ച കൃപ വ്യർത്ഥമാക്കാൻ സാധ്യത ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? സൂക്ഷിച്ചില്ലേ കൃപ ചോർന്നു പോകുന്നല്ലേ അതിൻ്റെ അർത്ഥം? ശിംസോന് ലഭിച്ച അപാരമായ കായിക ശക്തി അത് ട്രഡീഷണൽ ആയിട്ടോ ഹെറിഡിറ്ററി ആയിട്ടോ കിട്ടിയതല്ല, കൃപയാൽ കിട്ടിയതാണ്. സലോമോന് ലഭിച്ച അമിതമായ ജ്ഞാനം ഐക്യു അനുസരിച്ച് ബുദ്ധിപരമായിട്ട് കിട്ടിയ അറിവല്ല, കൃപയാൽ ലഭിച്ചതാണ്. ശിംസോൻ ദൈവകൃപയിൽ നിന്ന് അറ്റുപോയി കഴിഞ്ഞു പോകണ്ടല്ലോ, അവനൊരു പിന്മാറ്റക്കാരനെ പോലെയാണ് അവൻ വാസ്തവത്തിൽ അവസാനിച്ചത്. ശിംസോനെ സംബന്ധിച്ച് നോക്കിയാൽ കണ്ണു പൊട്ടി ഒരു ക്ഷേത്രത്തിൻ്റെ അടി വീണ് കിടന്ന ഒടുവിൽ പുള്ളി ചത്തത്, സങ്കടമുണ്ടെന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ഓർക്കണം, കൃപ സൗജന്യമായിട്ട് ദൈവം നമുക്ക് തന്നതാണെങ്കിലും ആ കൃപയ്ക്ക് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ ഒന്നുകിൽ മരണം വരെ അല്ലെ കർത്താവിൻ്റെ വരവ് വരെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ നമ്മൾ അബദ്ധ പഞ്ചാംഗം ഉണ്ടാക്കുന്നവരായിരിക്കും, അബദ്ധക്കുഴി ചെയ്യുന്ന നമ്മൾ വീഴുകയും ചെയ്യും. അതിനിടയാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വളരെ വ്യക്തമായി കാരണം വെച്ച് നമ്മളോട് സംസാരിക്കേണ്ട വചനാടിസ്ഥാനത്തിൽ പല തെളിവുകളും നിരത്തി നമ്മളെ നമ്മുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം താൻ പറയുകയുണ്ടായി. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ഒരു സൗജന്യമായി നമുക്ക് ലഭിക്കുന്നതാണെങ്കിൽ പോലും അതിൽ നിന്ന് രക്ഷ നമുക്ക് നഷ്ടമാകുകയല്ല, മറിച്ച് നാം രക്ഷയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് തിരിച്ചറിയുകയും അത് അനുതാപത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ തരുന്നുണ്ട്. എന്നാൽ പുതിയ ഉപദേശക്കാർ പല രീതിയിലും അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത് അതിനെയും ഖണ്ഡിച്ചുകൊണ്ട്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് കാനമച്ചൻ പറയുവാനിടയായി. ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത ഈ ചോദ്യവും ഉത്തരവും ഒക്കെയും നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്ന് മുൻപോട്ടുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളോ നിങ്ങൾക്ക് സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി അറിയിക്കാം. ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട ഇമെയിൽ വിലാസം thirstfortruthministries@gmail.com എന്നുള്ള ഇമെയിൽ ഐഡിയിൽ നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുന്നവരെയും പ്രതീക്ഷയോടും പ്രാർത്ഥനയും കൂടി നാം ഇരിക്കാം. നന്ദി, നമസ്കാരം. ഈ ഭൂമിയിൽ ആയിരുന്നപ്പോ യേശു ക്രിസ്തു ആരെയും മാറ്റി നിർത്തിയില്ല. ശക്തനവരെ കണ്ടപ്പോ യേശു ആഹാരം കൊടുത്തു. രോഗിയെ കണ്ടപ്പോ യേശു അവരെ സ്വീകരിച്ചു. രോഗിയെ കണ്ടപ്പോ കർത്താവ് അവരെ മാറ്റി വിട്ടില്ല, കർത്താവ് അവരെ സ്വീകരിച്ചു. അപ്പൊ ദൈവസഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെയാണ്. ഏത് ദൈവസഭയിൽ ദൈവത്തിന്റെ വചനം മായം കലരാതെ പ്രസംഗിക്കപ്പെടുന്നുണ്ട്, അതാ സഭയുടെ വിജയത്തിന്. അങ്ങനെയുള്ള സഭയിൽ മാത്രമേ ദൈവജനം ക്വാളിറ്റി ഉള്ളവരായി എന്നൊരു ലക്ഷ്യം നമുക്കുണ്ട്. ജനത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് ഒരു ദൈവസഭയുടെയും ലക്ഷ്യം. നമ്മൾ മറന്നു പോകരുത്.